السلام عليكم ورحمة الله وبركاته. طلبتي الأحبة، اليوم نبدأ درسا جديدا عنوانه فال النهر. هذه نشيدة. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫാലൻ നെഹ്റു എന്ന ഒരു പുതിയ അധ്യായമാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. ഒരു നഷീദയാണത്, ഒരു കവിതയാണ്. എന്തായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ആരെ പറ്റിയാണ്, ആരെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? എല്ലാവരും നമ്മളെടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ശ്രദ്ധാപൂർവം കേൾക്കുന്നുണ്ട്, നിങ്ങൾ വർക്കുകളൊക്കെ ചെയ്ത് അയക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലേ, എന്തിനെപ്പറ്റിയാണ്, ആരെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിച്ചത്? ആരെക്കുറിച്ചാണ് നിങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ? ആ, നമ്മൾ പരിചയപ്പെട്ട നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നമ്മുടെ സുഹൃത്തായ ഹിർറ്. ഹിർറ് പറഞ്ഞാൽ ആ അറിയാം, പേര് പറയേണ്ട ആവശ്യമില്ല. ഹിർറ്, ഹിർറ് എന്ത് ചെയ്യാണ്? കളിക്കാൻ വേണ്ടി മൈതാനത്തേക്ക്, മൈതാൻ ഗ്രൗണ്ട്, മൈതാനിലേക്ക് പോകുമ്പോൾ ആരും ഒറ്റയ്ക്ക് കളിക്കാനൊന്നും പോകില്ലല്ലോ അല്ലേ. കളിക്കണമെങ്കിൽ നമുക്ക് കൂടെ ആരെങ്കിലുമൊക്കെ വേണം. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് കളിക്കാൻ പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ടാകും, നമ്മളെ വീട്ടിൽ തന്നെ സുഹൃത്തുക്കളുണ്ടാകും, അവരെയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ പോകാറ്. അങ്ങനെ ഹിർറ് കളിക്കാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം ആരോടാണ് എൻ്റെ കൂടെ പോരുമോ എന്ന് ചോദിച്ചത്? ആരോടാ ചോദിച്ചത്? എൻ്റെ കൂടെ കളിക്കാൻ പോരുന്നോ? ആ, ദീക്കിനോട് ചോദിച്ചു. അപ്പോൾ ദീക്ക് എന്ത് മറുപടി പറഞ്ഞു? ഞാൻ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞ്. അല്ല, ഞാൻ എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ ഫർഹുകൾക്ക് ഞാൻ ഭക്ഷണം തേടിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ ഹിർറ് പോയി, പിന്നെ മറ്റൊരാളോട് ചോദിച്ചു, ബക്കറിനോട് ചോദിച്ചു. ബക്കർ എന്ന് പറഞ്ഞാൽ ആ പറയേണ്ട ആവശ്യമില്ല, ബക്കർ അറിയില്ലേ, കൗ അല്ലേ. കൗവിനോട് ചോദിച്ചു, എൻ്റെ കൂടെ കളിക്കാൻ പോരുന്നു, നമുക്ക് നല്ല സുന്ദരമായ രസകരമായ കളി കളിക്കാം. പക്ഷെ അവർക്കും തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഹിർറ് ഒറ്റയ്ക്ക് പോയി. പക്ഷേ പോകുന്നതിൻ്റെ ഇടയിൽ ശക്തമായ എന്ത് പെയ്തു? എന്താ പറയുക, എന്താ പെയ്തത്? മത്വർ അല്ലേ, മത്വറായി, മത്വർ, മത്വറു നസീർ. അങ്ങനെ മത്വറു പെയ്തപ്പോൾ ഹിർറിനെ ആര് വിളിക്കുന്നുണ്ട്? ഒരു മരത്തിൻ്റെ, ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് ഇവിടെ വന്ന് നിന്നോ, എന്നാൽ മഴ കൊള്ളൂല. അങ്ങനെ ഹിർറിന് കൂടുതൽ നേരം കളിക്കാൻ പറ്റിയില്ല, കാരണം ശക്തമായ മഴയായിരുന്നു. മത്തറുൻ ഗസീർ, മത്തറുൻ ഗസീർ, ശക്തമായ മഴയായിരുന്നു. അത് നിങ്ങളിവിടെ എഴുതിയിട്ടുണ്ടാകും അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നില്ലേ. അപ്പം നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മത്തറുൻ അസീർ, ശക്തമായ മഴ. ശക്തമായ മഴ പെയ്താൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും കഴിഞ്ഞ മഴക്കാലം, അതിൻ്റെ മുമ്പത്തെ വർഷത്തെ മഴക്കാലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ശക്തമായ മഴയായിരുന്നു അല്ലേ. നമ്മളൊന്നും അത്രയും രൂക്ഷമായ മഴ കണ്ടിട്ടേ ഇല്ല. നിങ്ങളെ വീടിൻ്റെ അവിടെയൊക്കെ മഴ പെയ്തിരുന്നില്ലേ? എങ്ങനത്തെ മഴയായിരുന്നു? മത്തറുൻ ഗസീർ, ഹെവി റെയിൻ, ഹെവി റെയിൻ, വളരെ ശക്തമായ മഴ. വാട്ട് വിൽ ഹാപ്പൻ വെൻ ദ റെയിൻ ഫാൾ, when the heavy rainfall, shaktamaya mazha peyda what will happen, endu sambhavikkum, endu undayathu kaiyna varshangalilokke. Aa, nammada veedukalile kinarukal niranju, paadangalokke niranju, pulagal niranju, nammada veettilekku adakkam vellam ethile, nammada veedokke vellathilayi, chila aalukalude veedu muluvanayittum vellathilayi, ചില ആളുകളുടെ വീടിൻ്റെ അടുത്ത് വരെ വെള്ളം വന്നു. അങ്ങനെ മത്തോർ വന്നപ്പോൾ എന്ത് പെയ്തിട്ടാണ്? മത്തോർ, മത്തോർ എന്താ പറയുക, മഴക്കെന്ത് പറയും? റെയിൻ, റെയിൻ എന്താ പറയുക, നമ്മൾ പഠിച്ചല്ലോ അല്ലേ. മത്തോർ, മറക്കരുത്,
അടുത്ത ഒരു മഴ കാണുമ്പോൾ നമുക്ക് ഈ അയാളുടെ പേര് കിട്ടണം. മത്തർ, റെയിൻ. അങ്ങനെ റെയിൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പുഴകളൊക്കെ നിറഞ്ഞു കവിഞ്ഞു അല്ലേ. ഫാലൻ നെഹ്റു, ദ റിവർ ഓവർ ഫ്ലോഡ്. ഫാലൻ നെഹ്റു. അപ്പോൾ മഴ പെയ്തപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേര് ഫാലൻ നെഹ്റു. ഫാലൻ നെഹ്റു, റിവർ ഓവർ ഫ്ലോഡ്. ഫാല, ഫാലൻ നെഹ്റു. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഉൻവാനു ഹാദി ദർസി, ഉൻവാനു ഹാദ ദർസി ഫാല നെഹ്റു. നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് ഫാല നെഹ്റു എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? റിവർ, ദ റിവർ ഓവർ ഫ്ലോഡ്. ദ റിവർ, റിവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, പുഴ. ദ റിവർ ഓവർ ഫ്ലോഡ്. ഓവർ ഫ്ലോഡ് പറഞ്ഞാൽ നിറഞ്ഞു കവിയാനാണ്. ഓക്കെ, പുഴ നിറഞ്ഞു കവിഞ്ഞു. അപ്പം നിങ്ങൾക്ക് 57-ാമത്തെ പേജിൽ കാണാം ഒരു ചിത്രം കാണാം നിങ്ങൾക്ക്. 57-ാമത്തെ പേജിൽ എന്ത് ചിത്രമാണ് കാണുന്നത്? എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി. എന്ത് ചിത്രമാണ് നമ്മൾ 57-ാമത്തെ പേജിൽ കാണുന്നത്? ആ, ഒരു പുഴ, ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലുള്ള മലകൾ കാണുന്നുണ്ട്. ആ മലകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം വലിയൊരു ജലാശയമായി, ഒരു പുഴയായിട്ട് ആ പുഴയൊക്കെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ. ചെടികളൊക്കെ നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ട്. പൂക്കളൊക്കെ വിരിഞ്ഞ്, മരങ്ങളൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. തെങ്ങുകളിലൊക്കെ ധാരാളം തേങ്ങകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്ത സന്തോഷത്തിലാണ് എല്ലാവരും, പ്രകൃതി, നമ്മളും എല്ലാവരും മഴ പെയ്ത സന്തോഷത്തിലാണ്. നോക്ക് ആ പാട്ടൊന്ന് പാടാം. നസലൽ മത്തറു അൽ മത്തറു റാഖൽ ഖത്റു അൽ ഖത്റു ഫരിഹ സഹറു അസ്സഹറു ഫാല നഹ്റു അൻ നഹ്റു. നോടി കേൾക്കുക. نزل المطر المطر راق القطر القطر فرح الزهر الزهر فال النهر النهر. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പാടിക്കാണെയും. ആദ്യം നമുക്ക് ഹെഡിങ് വായിക്കാം. ഫാല നെഹ്റു. നെഹ്റു എന്ന് പറഞ്ഞാൽ റിവർ, പുഴ. റിവർ എന്ന് പറയാം, റിവർ. പാടി. നസലൽ മത്തറു അൽ മത്തറു റാഖൽ ഖത്റു അൽ ഖത്റു ഫരിഹ സഹറു അസ്സഹറു ഫാല നെഹ്റു അൻ നെഹ്റു. പാട്ട് നിങ്ങൾ പാടണം, എഴുതിയെടുക്കണം. ഈ പാട്ടിൽ പറയുന്നത് നസലൽ മത്തറു അൽ മത്തറു, മഴ പെയ്തു, മഴ പെയ്തു. മത്തർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറക്കരുത് മഴ എന്നാണ്. മത്തർ എന്ന് പറഞ്ഞാൽ റെയിൻ, മഴ. മഴ പെയ്തു, മഴ പെയ്തു. ഫരിഹ സഹറു അസ്സഹറു. ഫരിഹ സഹർ, സഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവുകൾ അല്ലേ. ഇപ്പം നമ്മളെ പുസ്തകത്തിൽ കാണാം ഒരുപാട് ഫ്ലവേഴ്സുകൾ. സഹർ എന്ന് പറഞ്ഞാൽ ഫ്ലവർ എന്നാണ്, പുഷ്പം. ഫരിഹ സഹറു അസ്സഹറു, പുഷ്പങ്ങൾക്കൊക്കെ സന്തോഷമായി. കണ്ടോ, നമ്മളെ പാഠത്തിൽ കാണാൻ കഴിയും ആ പുഷ്പങ്ങൾ, ആ ഫ്ലവേഴ്സുകൾ സ്മൈലി ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ, ചിരിച്ച് നിൽക്കുന്നുണ്ട്. ഫാല നെഹ്റു വൻ നെഹ്റു, പുഴകളൊക്കെ നിറഞ്ഞു കവിഞ്ഞു. ഫാല നെഹ്റു പറഞ്ഞാൽ പുഴകളൊക്കെ നിറഞ്ഞു കവിഞ്ഞു. അങ്ങനെ മഴയൊക്കെ തോർന്നു. രാത്രി ശക്തമായ മഴയായിരുന്നു, മഴ തോർന്നു. പ്രഭാതമായപ്പോൾ
നമ്മൾക്കിടെ സുഹൃത്ത് ദീക്കും ദജാജത്തും. കോഴി എന്തു ചെയ്യാണ്? തൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി കൂട്ടിൽ നിന്ന് ഇറങ്ങി അവർ നടക്കാൻ ഇറങ്ങാണ്. നമ്മളെ വീട്ടിലൊക്കെ സാധാരണ കോഴികൾ രാവിലെ ഇറങ്ങൂലേ, ഒരു 7 മണിയൊക്കെ ആയാൽ ഓല് പുറത്തേക്കൊക്കെ ഇറങ്ങും. അങ്ങനെ ഓല അങ്ങനെ നടക്കും തൊടുക്കോടെ, നമ്മുടെ വീട്ടിലുള്ള വയലുകൾക്കൂടെ കാടുകളിലൂടെയൊക്കെ അവരിങ്ങനെ പോകും. അതുപോലെ നമ്മുടെ പാഠത്തിലും ദീക്കും ദജാജത്തും രാവിലെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവരൊറ്റക്കല്ല കേട്ടോ, അവരുടെ കൂടെ ആരുണ്ട്? അഫ്രാഹുകളുണ്ട്. അങ്ങനെ മഴ പെയ്ത് തോർന്ന കാണാൻ നല്ല രസമുള്ള ആ അവരുടെ ഗ്രാമത്തിൽ കറിയ അവരുടെ വില്ലേജിലൂടെ അവിടെ ഇങ്ങനെ പോവുകയാണ്. അതിൽ ആ സമയത്ത് ദീക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അവർ പോകുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ, അവർ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. 58-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 58-ാമത്തെ പേജിൽ എന്താ കാണുന്നത് എന്ന് സ്ക്രീനിലേക്ക് നോക്കിയൊക്കെയും. എന്താണ് 58-ാമത്തെ പേജിൽ കാണുന്നത്? ആ ദീക്കുണ്ട്, അതുപോലെ തന്നെ ദജാജ. ദജാജ എന്ന് പറഞ്ഞാൽ ആ എന്താണ്? ഹൻ. ദീക്ക് പറഞ്ഞ കോക്ക് അല്ലേ, പെടക്കോഴിയും പൂവൻകോഴിയും. അവരുടെ അഫ്രാഹുകൾ കൂടെ ഉണ്ട്. അവരിങ്ങനെ ഒരു സ്ഥലത്ത് കയറി നിന്ന് പുഴയിലേക്ക് നോക്കുകയാണ്, അതുപോലെ വയലുകളിലേക്ക് നോക്കുകയാണ്, അവിടെ അതുപോലെ മറ്റു കാണുന്ന കൃഷി സ്ഥലത്തേക്കൊക്കെ നോക്കുകയാണ്. എന്നിട്ട് ദീക്ക് പറയുകയാണ്, കറിയത്തി ജമീലത്വൻ. കറിയത്തി ജമീലത്വൻ എന്താ പറഞ്ഞ്? കറിയത്തി, അതിൻ്റെ അർത്ഥം എൻ്റെ ഗ്രാമം ഭംഗിയുള്ളതാണ്. കറിയത്തി ജമീലത്തുൻ, എൻ്റെ ഗ്രാമം ഭംഗിയുള്ളതാണ്. മൈ വില്ലേജ് ഈസ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ, കറിയത്തി ജമീലത്തുൻ, മൈ വില്ലേജ് ഈസ് ബ്യൂട്ടിഫുൾ. എന്താ പറഞ്ഞത്? കറിയത്തി ജമീലത്തുൻ, കറിയത്തി ജമീലത്തുൻ, എൻ്റെ ഗ്രാമം ഭംഗിയുള്ളതാണ്. മൈ വില്ലേജ് ഈസ് ബ്യൂട്ടിഫുൾ. എന്നിട്ട് പറയുകയാണ്, ഫിൽ കറിയത്തി നെഹ്റുൻ. ഫിൽ കറിയത്തി നെഹ്റുൻ, ഫിൽ, കാഫ് എന്നുള്ള അക്ഷരം നമുക്ക് വേറൊരു കളറിൽ എഴുതാം. നിങ്ങൾ പഠിക്കേണ്ട ഒരു അക്ഷരമാണ്. ഫിൽ ക, മുകളിൽ 2 പുള്ളിട്ട ഇങ്ങനെ എഴുതിയാൽ കാഫാണ് വായിക്കട്ട. ഫിൽ കറിയത്തി നെഹ്റുൻ, എന്താ നെഹ്റു എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നെഹ്റു എന്ന റിവർ അല്ലേ. ഇപ്പോൾ ഫിൽ കറിയത്തി നെഹ്റുൻ എന്നാൽ ഗ്രാമത്തിൽ പുഴയുണ്ട്. ഫിൽ കറിയത്തി നെഹ്റുൻ, ഗ്രാമത്തിൽ പുഴയുണ്ട്. ദർ ഈസ് എ റിവർ ഇൻ ദ വില്ലേജ്, ഗ്രാമത്തിൽ പുഴയുണ്ട്. പിന്നെ അതുപോലെ പറയുകയാണ്, ഫിൽ കറിയത്തി ഹക്കലുൻ. ഫിൽ കാഫ്, ഫിൽ കറിയത്തി ഹക്കലുൻ. ഫിൽ കറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമം, കറിയ എന്ന് പറഞ്ഞാൽ വില്ലേജ് എന്നാണ്. ഫിൽ കറിയ ഇൻ ദ വില്ലേജ്, ഗ്രാമത്തിലുണ്ട്. ഹക്കലുൻ, എന്താ ഹക്കല് പറഞ്ഞാൽ? ഫീൽഡ്, വയലുകളുണ്ട്. ഫീൽഡ്, വയലുകൾ, പാടങ്ങൾ എന്ന് പറയില്ല, നമ്മൾ നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന പാടങ്ങൾ. ഇപ്പോൾ പറയുകയാണ്, കോഴി പറയുകയാണ്, ദീക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടികൾക്ക്. കുട്ടികൾക്ക് ഇപ്പോൾ അതൊന്നും അറിയില്ല,
കുട്ടികൾ ഇന്നലെയോ മിഞ്ഞാന്നോ ഉണ്ടായ കുട്ടികളാണ്. അവർ മഴയ്ക്ക് ആദ്യമായിട്ട് കാണുകയാണ്. മഴ പെയ്തിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സുന്ദരമായ കാഴ്ച കാണുമ്പോൾ അമ്മക്കോയി പറഞ്ഞു കൊടുക്കുകയാണ്, കറിയത്തി ജമീല, എൻ്റെ ഗ്രാമം വളരെ ഭംഗിയുള്ളതാണ് കുട്ടികളെ. ഫിൽ കറിയത്തി നെഹ്റുൻ, ദർ ഇസ് എ റിവർ ഇൻ ദ വില്ലേജ്, ഗ്രാമത്തിൽ ഒരു പുഴയുണ്ട്. ഫിൽ കറിയത്തി ഹക്കലുൻ, ഗ്രാമത്തിൽ വയലുകളുണ്ട്. അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ഫിൽ ഫിൽ കറിയത്തി ഫിൽ കറിയത്തി സർഉൻ, സർ ആണ് അഗ്രികൾച്ചർ, കൃഷിയുണ്ട്. ഫിൽ കറിയത്തി ആണ് ഇൻ ദ വില്ലേജ്, ഗ്രാമത്തിലുണ്ട്. സർഉൻ കൃഷിയുണ്ട്. ദർ ഈസ് അഗ്രികൾച്ചർ ഇൻ ദ വില്ലേജ്. അപ്പോൾ കുട്ടികൾക്ക് അമ്മ കോയി പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ ഗ്രാമം സാധാ ഗ്രാമമൊന്നുമല്ല, നമ്മുടെ ഗ്രാമം ഭംഗിയുള്ളതാണ്. ഗ്രാമത്തിൽ എന്തുണ്ട്? പുഴകളുണ്ട്, അതുപോലെ കൃഷിയുണ്ട്, അതുപോലെ ഫീൽഡുകളുണ്ട്, പാടങ്ങളും വയലുകളുമുണ്ട്. അങ്ങനെ അവരങ്ങനെ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ സൂസ്, സൂസ് എന്ന് പറഞ്ഞാൽ ഫർഹ്, രണ്ടും ഒരേ മീനിങ്ങാണ്. സൂസ് പറഞ്ഞാൽ ചെറിയ കോഴിക്കുട്ടിക്ക്, ചിക്ക് എന്ന് പറയും, ചെറിയ കോഴിക്കുട്ടി ഒരു ഹഷറയെ കാണാണ്, ഒരു പ്രാണിയെ കാണാണ്, ഒരു പറന്നു പോകുന്ന ചെറിയൊരു ജീവിയെ കാണാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കോഴിക്കുഞ്ഞുങ്ങൾ അതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് അല്ലേ. കോഴിക്കുഞ്ഞുങ്ങൾ അതുവരെ പ്രാണികളെയോ പൂമ്പാറ്റകളെയോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ പറന്നു പോകുന്ന ഒരു ജീവിയെ കാണുകയാണ്. അത് കണ്ടപ്പോൾ കോഴിക്കുഞ്ഞ് ചോദിക്കണം, മൻ ഹാദിഹി, കോഴിക്കുഞ്ഞ് അമ്മയോട് ചോദിക്കണം, മൻ ഹാദിഹി, ഹൂ ഈസ് ദിസ്, ഇത് ആരാണ്, ആരാണ് ഈ പറന്നു പോകുന്ന ആൾ. എന്നിട്ട് കണ്ടില്ലേ കോഴിക്കുഞ്ഞ് പറന്നു പോകുന്ന ആ ഹഷറയുടെ, ആ ഇൻസെക്റ്റ്, ആ പ്രാണിയുടെ നേരെ നോക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ഹാദിഹി ഫറാഷ, എന്താണ് ആരുടെ പിന്നാലെ കോഴിക്കുഞ്ഞ് പോകുന്നത്? സൂസ്, കോഴിക്കുഞ്ഞ് പറയുന്ന മറ്റൊരു പേരാണ് സൂസ്. അപ്പോൾ കോഴിക്കുഞ്ഞ് ആരുടെ ആരെയാണ് നോക്കുന്നത്, അത്ഭുതത്തോടെ ആരെയാണ് നോക്കുന്നത്? ആ ഹാദിഹി ഫറാഷ, ദീക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടി, അത് ആരാണ്? ഹാദിഹി ഫറാഷത്തുൻ, ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. എന്താണ് അമ്മക്കോയി പറഞ്ഞു കൊടുക്കുന്നത്? ഹാദിഹി ഹാദിഹി ഫറാഷ, ഹാദിഹി ഫറാഷത്തുൻ, ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. This is a ഫറാഷ എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ, ചിത്രശലഭം, പൂമ്പാറ്റ എന്നൊക്കെ പറയാം നമുക്ക്. This is a ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ ഇവിടെ മേലേക്ക് ഞാൻ വാക്ക് ചെയ്തിട്ടുണ്ട്, ബട്ടർഫ്ലൈ ട്ടോ. This is a ബട്ടർഫ്ലൈ, ഓക്കെ. ഇതിൻ്റെ ബാക്കിയാണിത് ട്ടോ. ഹാദിഹി ഫറാഷ, ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. ഫറാഷ എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ, ചിത്രശലഭം, പൂമ്പാറ്റ. അൽ ഫറാഷത്തു സർഖാഉൻ, അൽ ഫറാഷത്തു സർഖാഉൻ, നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ, അതൊക്കെ നോട്ട് പുസ്തകത്തിൽ വൃത്തിയിൽ എഴുതിയെടുക്കണം, അർത്ഥം എഴുതണം. അൽ ഫറാഷത്തു സർഖാഉൻ, സർഖ എന്ന് പറഞ്ഞാൽ ബ്ലൂ എന്നാണ്. Butterfly is blue. Is എന്താ കളറ്? ബട്ടർഫ്ലൈൻ്റെ കളർ എന്താണ്? ബട്ടർഫ്ലൈ ഈസ് ബ്ലൂ. അപ്പോൾ അമ്മ കോഴി കോഴിക്കുഞ്ഞായ
തൻ്റെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാരാണ്? ഹാദിഹി ഫറാഷ, ദിസ് ഈസ് ബട്ടർഫ്ലൈ. അൽ ഫറാഷത്തു സർക്കാവൻ, ബട്ടർഫ്ലൈ ഈസ് ബ്ലൂ എന്ന് അമ്മ പോയി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് രണ്ടും നിങ്ങൾ എഴുതിയെടുക്കണം, കാണാതെ പഠിക്കണം. ഫറാഷ എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ എന്നാണ്. അൽ ഫറാഷത്തു സർക്ക, സർക്ക എന്ന് പറഞ്ഞാൽ എന്താ കളറ് എന്ന് കൂടി നിങ്ങൾ പറയണം. ഇപ്പുറത്തെ പേജിൽ, 60-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ചിത്രം, ഒരു സൂറത്ത് കാണാം, ഒരു ഫോട്ടോ. ഈ ഫോട്ടോക്ക് നിങ്ങൾ കളർ കൊടുക്കണം. ഇത് എന്തിൻ്റെ ഫോട്ടോയാണ്? മൻ ഹാദ, ഇത് ആരാണ്? മൻ ഹാദിഹി, ഹൗ ഇസ് ദിസ്? മൻ ഹാദിഹി, ഇതാരാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്? നിങ്ങൾ ഉത്തരം പറയണം, അറബിയിൽ പറയണം. എന്താ ഉത്തരം? മൻ ഹാദിഹി, ഇതാരാണ്? ഇത് പൂമ്പാറ്റയാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും? ആർക്കാണ് കിട്ടുക? ഇത് പൂമ്പാറ്റയാണ്. ആ മുമ്പത്തെ പേജിൽ നമ്മൾ പഠിച്ചു, ഹാദിഹി ഫറാഷ, ഹാദിഹി ഫറാഷ, ദിസ് ഈസ് ബട്ടർഫ്ലൈ. മാ ലൗനുഹ, ഇതിൻ്റെ കളർ എന്താണ്? മാ ലൗനുഹ, കളർ നിങ്ങൾ കൊടുക്കണം. ഏത് കളറുള്ള ബട്ടർഫ്ലൈനെ നമ്മൾ കണ്ടത്? സർക്കാ. അൽ ഫറാഷത്തു സർക്കാ, സർക്കാ എന്ന് പറഞ്ഞാൽ ബ്ലൂ, നീല, നീല കളറുള്ള ചിത്രശലഭം. അപ്പോൾ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഹാദിഹി ഫറാഷ, അത് നിങ്ങൾ വൃത്തിയിൽ ഇവിടെ എഴുതണം. അൽ ഫറാഷത്തു സർക്കാ, ബട്ടർഫ്ലൈ ഈസ് ബ്ലൂ. ഇത് രണ്ടും എഴുതിയെടുക്കുക. ഇതിന് സുന്ദരമായ ഏത് കളർ കൊടുക്കുക? അബിയതോ അസുവദോ, നമ്മൾ കണ്ട കളർ ഏതാണ് ആ കളർ? സർക്കാ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സർക്കാ? ബ്ലൂ കളർ, സർക്കാ. ഇപ്പുറത്തെ പേജിൽ കാണാം, 61-ാമത്തെ പേജിൽ. അതിന് കോഴിക്കുഞ്ഞുകൾ നടന്നു പോവുകയാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വർക്കുകൾ ചെയ്യണം. ഫോട്ടോ കളർ കൊടുക്കാനുള്ളത് കളർ കൊടുക്കണം, വൃത്തിയിൽ എഴുതണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.